വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുറച്ചായല്ലേ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ അവരെ എങ്ങനെ വായിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുകൂടാതെ നമ്മളൊരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ അപ്ഡേറ്റ്സ് കിട്ടാത്തവർക്ക് ഫേസ്ബുക്കിലും കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളെ എങ്ങനെ വായിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഇതിനെപ്പറ്റി അറിയായിരിക്കും. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റി എന്തിനപ്പോൾ ഇത്ര പറയാനുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് കാണിക്കാൻ ഉദ്ദേശിച്ച ഐറ്റം. ഇതെന്താ? അത് ഫ്ലാഷ് കാർഡ്സ്. ആ ഇതാണ് ഫ്ലാഷ് കാർഡ്സ്. അതായത് എന്ത് ഫ്ലാഷ് കാർഡ്സ് ആണത്? ഫോണിക്സ് ഫ്ലാഷ് കാർഡ്സ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഇതിനെപ്പറ്റി ധാരണയുണ്ടാവും. പ്രത്യേകിച്ച് കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികളുടെ പേരൻസിനൊക്കെ ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവരിപ്പോ അവിടെ പഠിപ്പിക്കുന്നത് ഈ ഇതുപോലുള്ള വേർഡ്സ് ആയിരിക്കും. വേറെ ഒന്നല്ല, ഫോണിക്സ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ ലെറ്റേഴ്സും ബ്ലെൻഡഡ് ആയിട്ട് വേർഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ വേർഡ്സിൽ ഈ ലെറ്റേഴ്സിൻ്റെയൊക്കെ സൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫോണിക്സ് സൗണ്ട്. അപ്പോൾ പല രീതിയിലായിരിക്കും പല വേർഡ്സിൽ ലെറ്റേഴ്സിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ത്രീ ലെറ്റർ വേർഡ്സിൻ്റെ ആണ്. ഇതിൽ ഫോർ ലെറ്റർ വേർഡ്സും ഉണ്ട്, ത്രീ ലെറ്റർ വേർഡ്സും ഉണ്ട്. അങ്ങനെയുള്ള ഫ്ലാഷ് കാർഡ്സ് ആണത്. ഇപ്പോൾ നമുക്ക് ഇത് ധ്വനി പറയും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലേ ധ്വനി, നോക്കാം. Okay friends, so let's see how to pronounce these phonics words. P-E-T, pet. M-E-N, men. K-A-P, cap. J-E-T, jet. H-E-N, hen. N-A-T, net. T-A-N, ten. T-A-G, tag. M-A-D, mad. D-A-G, dog. അപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൽ ത്രീ ലെറ്റർ വേർഡ്സ് മാത്രമല്ല, ഫോർ ലെറ്റർ വേർഡ്സും ഉണ്ട് കേട്ടോ. ലെവനി, അതിൽ ഫോർ ലെറ്റർ വേർഡ്സ് ഉണ്ട്. ഇത് ഇതാണ് അതിൻ്റെ ലിസ്റ്റ് ആണെങ്കിൽ ഇതിൽ ആക്ച്വലി 100 വേർഡ്സ് ഉണ്ട്. അതായത് ഈ സൈഡും ഉണ്ട്, അതുപോലെ ബാക്ക് സൈഡിലും വേർഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 50 കാർഡ്സ്, 100 വേർഡ്സ് ആണുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിക്ചേഴ്സ് ഉള്ളത്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബോഡി പാർട്ട്, അങ്ങനത്തെ പല രീതിയിലുള്ളത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് വേർഡ് കാർഡ്സ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സ് കാണുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവർ ആ സ്പെല്ലിങ്ങിലേക്ക് അല്ലെങ്കിൽ ഏത് ലെറ്റേഴ്സാണ് ഉള്ളത് അതൊന്നും നോക്കാൻ അവർ ശ്രദ്ധിക്കില്ല. അവർ ഡയറക്റ്റ് പിക്ചർ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്ത് പറയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ ടൈപ്പ് ഫ്ലാഷ് കാർഡ്സ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക്. പ്രത്യേകിച്ച് കിൻഡർ ഗാർഡനിലൊക്കെ പോകുമ്പോൾ അവർ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഈ ടൈപ്പ് വേർഡ്സ് ആയിരിക്കും. അതുപോലെ സി ബി സി വേർഡ്സ് എന്താ ധ്വനി? കൺസണൻറ്റ്, വവൽസ് ആൻഡ് കൺസണൻറ്റ്, അതൊക്കെ ഇതിലുണ്ട്. ഇത് ഇപ്പോൾ ഒരു സി ബി സി വേർഡാണ് ഹെൻ എന്നുള്ളത്. കൺസണൻറ്റ് വവൽ ആണത്, ദെൻ കൺസണൻസ്. സോ ഈ ടൈപ്സ് അങ്ങനെ പല രീതിയിൽ, അതുപോലെ റൈമിങ് വേർഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കൂടാതെ അതെ, അപ്പൊ ഈ ഫോണിക്സ് സൗണ്ട് പഠിപ്പിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ വൊക്കാബുലറി ഇൻക്രീസ് ആവാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതായത് ഒരു സ്പോക്കൺ എബിലിറ്റി, അതും കുട്ടിയുടെ ഇൻക്രീസ് ആവും. പിന്നെ പുതിയ പുതിയ വേർഡ്സ് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികളുടെ പേരൻസിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ഒരു
പരിപാടിയാണിത്. നമുക്കത് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. എ ഫോർ കട്ടിയുള്ള എ ഫോർ ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് വേർഡ്സ് കുട്ടിയെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേഗം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ.